Happy birthday. മലയാളിക്ക് വർഷങ്ങളായി സുപരിചിതമായ മുഖമാണ് പേളി മാണിയുടേത്. ടേസ്റ്റ് ഓഫ് കേരള, ഡി ഫോർ ഡാൻസ്, നായികാ നായകൻ എന്നീ ഷോകളിലൂടെയാണ് പേളി മാണിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. പേളി മാണിയുടെ കഴിവ് തിരിച്ചറിയപ്പെടുന്നത് ഡി ഫോർ ഡാൻസ് ആങ്കറായി വന്ന ശേഷമാണ്. പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 1 മത്സരാർത്ഥിയായി പേളിയെ കണ്ടപ്പോഴും പ്രേക്ഷകർ അതിശയിച്ചു. എപ്പോഴും തുള്ളിച്ചാടി ഷോയും ചെയ്ത് ആക്റ്റീവായി നടക്കുന്ന പേളി എങ്ങനെ 100 ദിവസം ആ ഹൗസിനുള്ളിൽ അടച്ചുപൂട്ടി കഴിയുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. മാത്രമല്ല പേളിക്ക് ഹൗസിൽ വെച്ചൊരു പ്രണയമുണ്ടാകുമെന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരുന്നുമില്ല. 100 ദിവസം ബിഗ് ബോസിനുള്ളിൽ നിന്ന പേളി രണ്ടാം സ്ഥാനം നേടിയാണ് പുറത്തേക്ക് വന്നത്. ഒപ്പം ജീവിതകാലം മുഴുവൻ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും പങ്കിടാനും സ്നേഹിക്കാനുമായി ഒരാളെയും പേളി ഹൗസിൽ വെച്ച് കണ്ടെത്തി. പേളി ശ്രീനിഷ് പ്രണയം 100 ദിവസം കഴിയുമ്പോൾ ഇല്ലാതാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഇരുവരുടെയും പ്രണയം കൂടുതൽ ശക്തമാകുകയും അധികം വൈകാതെ വിവാഹിതരാവുകയും ചെയ്തു. ഇപ്പോൾ ഇരുവരുടെയും മകൾ നിലയും ഒരു കുട്ടിത്താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 34-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പേളിക്ക് ആശംസകൾ നേർന്ന് ശ്രീനിഷ് പങ്കുവച്ച സ്പെഷ്യൽ വീഡിയോയും കുറിപ്പുമാണ് ഇപ്പോൾ വൈറലാകുന്നത്. തൻ്റെ ലോകത്ത് പ്രകാശം നിറയ്ക്കുന്ന ഒരാൾ പേളിയാണെന്നാണ് ശ്രീനിഷ് കുറിച്ചിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും സന്തോഷവും സ്നേഹവും നൽകുന്ന എൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക്. അവളുടെ പുഞ്ചിരി എൻ്റെ ലോകത്തെ പ്രകാശിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ അനന്തമായ സന്തോഷം നിറക്കുകയും ചെയ്യുന്നു. സാഹസികതയുടെയും ചിരിയുടെയും പ്രണയത്തിൻ്റെയും ഒരുമിച്ചുള്ള മറ്റൊരു വർഷത്തിന് ആശംസകൾ എന്നും നിന്നോടൊപ്പമായിരുന്നതിൽ സന്തോഷിക്കുകയും നന്ദിയുള്ളവനുമാണ് ഞാൻ എന്നാണ് ശ്രീനിഷ് കുറിച്ചത്. പേളിയുമായി പ്രണയത്തിലായപ്പോൾ മുതൽ പകർത്തിയ കൊച്ചു കൊച്ചു വീഡിയോകൾ കൂട്ടിച്ചേർത്താണ് ഭാര്യയ്ക്കായി പിറന്നാൾ സ്പെഷ്യൽ വീഡിയോ ശ്രീനിഷ് ഒരുക്കിയിരിക്കുന്നത്. ശ്രീനിഷിൻ്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് പേളിക്ക് ആശംസകൾ നേർന്നെത്തുന്നത്. ഇരുവരും വിവാഹിതരായിട്ട് 4 വർഷം കഴിഞ്ഞു. പേളിക്കും ശ്രീനിഷിനും ശേഷം ഒരു ആത്മാർത്ഥ പ്രണയം ബിഗ് ബോസിൽ കാണാൻ സാധിച്ചിട്ടില്ല. പലരും ഹൗസിൽ 100 ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രണയ സ്ട്രാറ്റജി ഇറക്കാറുണ്ടെങ്കിലും ഒന്നും വിജയിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച വ്യക്തിയെന്നാണ് ശ്രീനിഷിനെ കുറിച്ച് പേളി പറയാറുള്ളത്. പേളി തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രേക്ഷകരെ അറിയിക്കാറുള്ളത്. ഇപ്പോൾ പേളിയും ശ്രീനിഷും പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തിരിക്കുന്നതും ഈ യൂട്യൂബ് ചാനലിലാണ്. സീരിയലുകളിൽ സജീവമായിരുന്ന ശ്രീനിഷ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പേളി വളരെ വിരളമായി മാത്രമാണ് ഇപ്പോൾ ഷോകൾ ചെയ്യുന്നത്. ഇൻ്റർവ്യൂസും എല്ലാമായി പൂർണ്ണമായും യൂട്യൂബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 2019 മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം. മെയ് 5 ക്രിസ്ത്യൻ ആചാരപ്രകാരവും മെയ് 8 ഹിന്ദു ആചാരപ്രകാരവും ഇരുവരും വിവാഹിതരായി. 2021 മാർച്ചിലാണ് പേളിക്കും ശ്രീനിഷിനും മകൾ നില ജനിച്ചത്. ഹൗസിൽ വെച്ച് തന്നെ മകൾക്കായി നില എന്ന പേര് ഇരുവരും ചേർന്ന് കണ്ടുപിടിച്ചിരുന്നു. പേളിയുടെ ഡെലിവറി വീഡിയോയും അക്കാലത്ത് വൈറലായിരുന്നു.